കേരളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കങ്ങൾക്ക് പാർട്ടിയിൽ നിന്നും വലിയ തിരിച്ചടി. പാർട്ടിയുടെ അനുമതിയുണ്ടെന്ന മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ അനുകൂലികളുടെയും വാദങ്ങൾ പൊളിയുകയാണ്. അഭിമാന പദ്ധതി എന്ന രീതിയിൽ കേരള സർക്കാർ നടപ്പിലാക്കാൻ തിടുക്കം കൂട്ടുന്ന കേരളയിൽ പദ്ധതിക്ക് പാർട്ടി കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വരാത്ത ട്രെയിനിനെ എങ്ങനെ പച്ചക്കൊടി കാണിക്കുമെന്നായിരുന്നു യെച്ചൂരിയുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്നും തന്നെ പിണറായിയുടെ അവകാശവാദങ്ങൾ പൊള്ളയായിരുന്നു എന്ന് വ്യക്തമാണ്. കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി കോൺഗ്രസ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചപ്പോഴാണ് അംഗീകാരം നൽകിയിട്ടില്ലെന്ന് യെച്ചൂരി പറഞ്ഞത്. സിൽവർ ലൈൻ പദ്ധതി പാർട്ടി കോൺഗ്രസിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. അജണ്ടയിൽ ഇല്ലാത്ത കാര്യം എങ്ങനെ ചർച്ച ചെയ്യാനാണ്? പദ്ധതി സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. വരാത്ത ട്രെയിനിന് എങ്ങനെ പച്ചക്കൊടി കാണിക്കാൻ ആണെന്നും യെച്ചൂരി കേരളയിൽ പദ്ധതിയെ ഉദ്ദേശിച്ച് ചോദിച്ചു. പാർട്ടി കോൺഗ്രസിന് മുൻപും യെച്ചൂരി ഇതേ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സർക്കാരുകളുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ആവശ്യമില്ലെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പാർട്ടി കോൺഗ്രസിന് പിന്നാലെ കേരളയിലിന് പിന്തുണ നൽകുമെന്നും ഇത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുമെന്നുമായിരുന്നു യെച്ചൂരി പറഞ്ഞത്. എന്നാൽ പാർട്ടി കോൺഗ്രസ് അവസാനിച്ച് ദില്ലിയിലെത്തിയതോടെ യെച്ചൂരി വീണ്ടും മലക്കമറിയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യെച്ചൂരി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വെട്ടിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. പാർട്ടി ഒപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.